നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 19 തീയതി 1199 ആണ്ട് കുംഭമാസം 6 തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. ഇപ്പോൾ മകയിരം നക്ഷത്രം രാവിലെ 10:30 വരെ മകയിരം നക്ഷത്രമുള്ളൂ. 10:33 ആകുമ്പോൾ മകയിരം നക്ഷത്രം തീർന്ന് തിരുവാതിര നക്ഷത്രത്തിലേക്ക് പോകും. ഇപ്പോൾ പ്രധാനമായിട്ട് നക്ഷത്രം എടുക്കുമ്പോൾ നമ്മളെപ്പോഴും പലരും എന്നെ വിളിച്ച് പറയാറുള്ളൊരു കാര്യം നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു, പഞ്ചാംഗത്തിൽ നോക്കിയപ്പോൾ ആ നക്ഷത്രമല്ല കണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം 6 നാഴിക എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്നത്തെ നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് എടുക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ പഞ്ചാംഗത്തിൽ നോക്കുമ്പോൾ ആ നക്ഷത്രം ഇട്ടിരിക്കും, ഞാൻ പറയുന്ന നക്ഷത്രം അതായിരിക്കത്തില്ല. അന്നത്തെ ബർത്ത്ഡേയെക്കുറിച്ച് പറയുമ്പോൾ, കാരണം രാവിലെ ചിലപ്പോൾ 6:18 ഉദയമാണെങ്കിൽ ചിലപ്പോൾ 7 മണിയാകുമ്പോൾ ഈ നക്ഷത്രം അവസാനിക്കും. പക്ഷേ പഞ്ചാംഗത്തിൽ കലണ്ടറിലിടുമ്പോൾ അന്ന് ഉദിക്കുന്ന സമയത്ത് ഏത് നക്ഷത്രം നിൽക്കുന്നുവോ ആ നക്ഷത്രമായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അത് കണ്ടിട്ട് അയ്യോ പറഞ്ഞ നക്ഷത്രം മാറിപ്പോയി എന്ന് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ 10:33 വരെ മകയിര നക്ഷത്രമാണ്. അതായത് അന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ, നമ്മൾ രാവിലെ സമയത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അന്ന് തന്നെയാണ് നമുക്ക് ബർത്ത്ഡേ ആയിട്ട് എടുക്കാം. അതായത് മകയിര നക്ഷത്രക്കാർക്ക് അന്നത്തെ ദിവസം തന്നെ ആണ് നിങ്ങളുടെ ബർത്ത്ഡേ. അപ്പോൾ മകയിര നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രമാണ്. അന്ന് ശരിക്ക് നവമിയാണ്, അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. നമ്മൾ പതിവ് പോലെ രാഹുകാലത്തെക്കുറിച്ച് പറയുമ്പോഴും പലരും വിളിച്ച് പറയാറുണ്ട്, രാഹുകാലം 1.5 മണിക്കൂർ നേരമുണ്ട്, അത് ഇന്ന സമയമെന്നാണ് അതിലിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറയും. ഇപ്പോൾ രാഹുകാല സമയം സാധാരണയായിട്ട് ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മൾ പഞ്ചാംഗത്തിലോ കലണ്ടറിലോ ഇട്ടിരിക്കുന്നത് അന്ന് 7:30 എന്നാണ്. ശരിക്കന്ന് 8:15 തൊട്ട് 9:43 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ രാഹുകാലം അവോയ്ഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ യാത്ര തിരിക്കുന്നവർ, അവർ 7:30 മുമ്പ് ഇറങ്ങും, 9 മണി കഴിഞ്ഞ ഉടനെ തന്നെ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഇടപെടും. അപ്പോൾ 8:15 തൊട്ട് 9:43 വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാലം പ്രത്യേകിച്ച് യാത്രയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് നോക്കേണ്ട മറ്റൊന്നാണ് ഗുളികനും യമകണ്ഠനും. ഇപ്പോൾ രാഹുകാലം മാത്രം മതിയോ എന്ന് പലരും വിളിച്ച് ചോദിച്ചതുകൊണ്ടാണ് യമകണ്ഠനെയും ഗുളികനെയും നമുക്ക് പ്രാധാന്യം കൊടുക്കണേ. അന്നത്തെ ഗുളികകാലം സമയം 2:06 തൊട്ട് 3:34 വരെയാണ്, ഉച്ചയ്ക്ക് ശേഷമാണ്. അതുപോലെ യമകണ്ഠകാലം 11:10 തൊട്ട് 12:39 വരെയാണ്. 12:39 വരെ യമകണ്ഠനുമുണ്ട്. ഇവർ മൂന്ന് പേരും ഡേഞ്ചറാണ്. യാത്രയ്ക്ക് മാത്രമേ രാഹുവിനെ നോക്കേണ്ടതുള്ളൂ, മറ്റ് രണ്ട് യമകണ്ഠനും ഗുളികനും മറ്റ് ശുഭകാര്യങ്ങൾക്കെല്ലാം നോക്കിയെടുക്കണം. അന്നത്തെ നമുക്ക് തിങ്കളാഴ്ച ദിവസത്തെ അഭിജിത് മുഹൂർത്തം, അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും വലിയ ക്ഷേത്രമായ രാമക്ഷേത്രം പണിഞ്ഞപ്പോഴും അതിൻ്റെ ഉദ്ഘാടനവും അഭിജിത് മുഹൂർത്തത്തിനാണ് ചെയ്തത്. അന്ന് 12:14 തൊട്ട് 1:02 വരെ അഭിജിത് മുഹൂർത്തമുണ്ട്. 12:14 തൊട്ട് 1:02 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത് മുഹൂർത്തത്തിനുള്ള പ്രത്യേകത, എന്ത് ശുഭകാര്യങ്ങളും എന്ത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ആ നെഗറ്റീവ് ദോഷത്തെയൊക്കെ മാറ്റി
ഏറ്റവും പ്രകൃതിക്ക് പോസിറ്റീവായി നിൽക്കുന്ന സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. അതുപോലെ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കണേ. ബർത്ത്ഡേ വന്ന ദിവസം നല്ല ദിവസമാണ്, തിങ്കളാഴ്ച, നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭാഗ്യദായകമായി തീരും. പിന്നെ ദശയും കണ്ടകശനിയും ബാക്കിയുള്ളതൊക്കെ എഫക്റ്റ് ചെയ്യുമെങ്കിലും പൊതുവേ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ജന്മനക്ഷത്രക്കാർ ചിന്തിക്കുമ്പോൾ അനുകൂലപ്രദമാണ്. അപ്പോൾ ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശരിക്ക് ദേവീക്ഷേത്ര ദർശനം ചെയ്യണം, അമ്മയെ ഭജിക്കണം. അത് ഏത് മതാചാരപ്രകാരമായാലും മാതാവിനെ പ്രാർത്ഥിക്കണം. അപ്പോൾ അത് ഭാഗ്യദായകമായി നിങ്ങൾക്ക് തീരാൻ സഹായിക്കും. അതുപോലെ ഇന്ന് വസ്ത്രധാരണം ചെയ്യുന്നവർ, നമ്മൾ വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കും, വസ്ത്രധാരണം ചെയ്യുന്നവർ ശുഭ്ര വസ്ത്രം, വെളുത്ത വസ്ത്രം കൂടി നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെ കരുതുക. അപ്പോൾ വെളുത്ത വസ്ത്രം നമുക്ക് അപ്പോൾ യൂണിഫോമായിട്ടോ അതുപോലെ മറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നവർ കർച്ചീപ്പായിട്ടെങ്കിലും വെളുത്ത വസ്ത്രം ധരിക്കുക. അല്ലാതെ പൂവ് ചൂടുന്നവരാണെങ്കിൽ വെളുത്ത പൂവ് ആണ് ശരിക്ക് തലയിൽ ചൂടുന്നത്, സ്ത്രീകൾക്ക് ഗുണപ്രദമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.